ഉമ്മൻചാണ്ടി കഴിഞ്ഞ ആ വിഭാഗത്തിൽ അലങ്കരിച്ച സ്ഥാനങ്ങൾ കൊണ്ടാണെങ്കിലും വഹിച്ച പദവികൾ കൊണ്ടാണെങ്കിലും ഒരു രണ്ടാമൻ എന്ന് വിളിക്കാവുന്ന ആളാണ് ശ്രീ എം എം ഹസൻ. അപ്പോൾ നിലവിൽ എ ഗ്രൂപ്പിന്റെ നേതൃത്വം ആരാണ്? ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്, ഗ്രൂപ്പ് ഈ രാഷ്ട്രീയ പാർട്ടി ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്യുന്നതുപോലെ ഗ്രൂപ്പൊന്നും പാർട്ടി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഞാനതാ പറഞ്ഞു, ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന് അങ്ങനെ നേതൃത്വമൊന്നും എന്നിലേക്കൊന്നും ആരും അങ്ങനെ പിന്നെ ഉമ്മൻചാണ്ടി ആരും എന്താണ് ഈ കൈമാറുകയോ അതൊന്നും ഇല്ലല്ലോ. ഞങ്ങൾ എല്ലാവരും കൂട്ടായി ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുക്കുമ്പോഴും എ കെ ആൻ്റണി ഞങ്ങളുടെ ഈ ഈ ഒരേ സമാന മനസ്കരായ ആളുകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോഴും കൂട്ടായിട്ട് ആലോചിച്ചാണ് എല്ലാ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. ഓരോ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവരും, അത് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. അതുകൊണ്ട് ഞാൻ നേതൃത്വം ഞാനാണ് രണ്ടാം സ്ഥാനങ്ങൾ കൊണ്ട് എന്ന് പറയുന്നത് ആ പ്രയോഗം തന്നെ തെറ്റാണ്. പക്ഷേ എ കെ ആൻ്റണി ഉമ്മൻചാണ്ടിക്ക് അത് കൈമാറി അല്ല, കൈമാറിയതല്ല, ഉമ്മൻചാണ്ടി ആ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ വന്നു. എ കെ ആൻ്റണി ഡൽഹി അതിൻ്റെ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം ഡൽഹിയായി മാറി. ആ സമയത്ത് സ്വാഭാവികമായും ഉമ്മൻചാണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി പാർട്ടിക്കകത്ത് വന്നത്. ആ നിലയ്ക്കാണ് ഇതെല്ലാം മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നതല്ലേ. ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമൊന്നുമല്ല, ഞാനുണ്ട്, ബെന്നി ബാലാനുണ്ട്, കെ സി ജോസഫുണ്ട്, വിഷ്ണുനാഥുണ്ട്, ഷാഫി പറമ്പിലുണ്ട്, ഡീൻ കുര്യാക്കോസുണ്ട്, ഞങ്ങളെല്ലാം ഓരോ കാലഘട്ടത്തിൽ ഓരോ സ്ഥാനങ്ങൾ വഹിച്ചവരാണ്. ഇപ്പോഴും ജനപ്രതിനിധികളോ പാർട്ടിക്കകത്ത് ഔദ്യോഗിക സ്ഥാനങ്ങളോ ഉള്ളതാണ്. ഞാൻ പറയുന്നത് ഞങ്ങളെല്ലാവരും പാർട്ടിയിലെ നേതാക്കൾ, ഗ്രൂപ്പ് നേതാക്കളല്ല, ഈ പാർട്ടിയിലെ നേതാക്കളാണ്. പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയ്ക്ക് പാർട്ടിക്കകത്ത് ഏതെങ്കിലും തരത്തിൽ ഗ്രൂപ്പിസം അല്ലെങ്കിൽ ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഉണ്ടാകുമ്പോൾ അത് പരമാവധി കുറച്ചു കൊണ്ടുവരാനും അതിപ്രസരമില്ലാതെ പാർട്ടിയെ ഒറ്റക്കെട്ടായി മുമ്പോട്ട് കൊണ്ടുപോകാനുമുള്ള ആ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ എപ്പോഴും താല്പര്യം കാണിച്ചിട്ടുള്ളവരും അതിനുള്ള നടപടികൾ എടുത്തിട്ടുള്ളവരുമാണ്. ഈ ഗ്രൂപ്പിൻ്റെ കാര്യം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത് യൂത്ത് കോൺഗ്രസ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. യൂത്ത് കോൺഗ്രസ് സംഘടനാ ഇലക്ഷനിൽ ഈ വിഭാഗം അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോടൊപ്പമുള്ള വിഭാഗത്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായി കെ എം അഭിജിത്തിൻ്റെ പേരാണ് ഉമ്മൻചാണ്ടി പറഞ്ഞത് എന്നാണ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. പക്ഷേ ഷാഫി പറമ്പിൽ വാശി പിടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ആ പേര് വന്നു എന്ന തരത്തിലാണ് വാർത്തകൾ വരുന്നത്. ഇപ്പം ഷാഫിയുടെ വാശിക്ക് മുന്നിൽ നിങ്ങൾ സീനിയർ നേതാക്കൾ കീഴടങ്ങിയെന്ന് അല്ലേ സത്യം? അതൊക്കെ മാധ്യമങ്ങളുടെ വ്യാഖ്യാനമില്ല, അതിനൊന്നും യാതൊരു വാസ്തവുമില്ല. അതായത് മുൻകാലങ്ങളിലും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം, കെ എസ് യു പ്രസിഡൻ്റ് സ്ഥാനം, ഈ പാർട്ടിക്കകത്ത് കുറേ കാലമായ ഇലക്ഷൻ ഉണ്ടല്ലോ, ആ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന ആളുകളാണ് മത്സരിക്കുന്നതും ജയിക്കുന്നതും, നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. മറ്റെല്ലാവരും കൂടി ചേർന്ന് എതിർത്തിട്ടുള്ള ഘട്ടത്തിലും ഇപ്പോൾ നേരത്തെ തന്നെ നമ്മുടെ പിന്നെ ഷാഫി പറമ്പിൽ കെ എസ് യു പ്രസിഡൻ്റായിരുന്നു, അദ്ദേഹം മാറി, അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിൽ വന്നു. അതുപോലെ ഓരോ പ്രസിഡൻറ്റന്മാരും മാറി വരുമ്പോഴും മത്സരിക്കുന്ന നിലവിലുള്ള പ്രസിഡൻറ്റിൻ്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്നവർ തന്നെയാണ് ജയിച്ചു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണയും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പിന്നെ ഈ ഷാഫി പറമ്പിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ പുതിയൊരു പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനുള്ള ഒരു ഘട്ടം വന്നപ്പോൾ സ്വാഭാവികമായി അങ്ങനെയാണ്. സ്വാഭാവികമായി പണ്ടൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കെ എസ് യു പ്രസിഡൻ്റായിരുന്നയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി മത്സരിക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ കെ എം അഭിജിത്ത് ആയിരുന്നു ആ സ്ഥാനത്തേക്ക് വരേണ്ടത്. അത് തീർച്ചയായിട്ടും ഈ കെ എം അഭിജിത്തും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും പേര് സജീവമായിട്ടുണ്ടായിരുന്നു, വേറെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മൂന്ന് പേരുടെ പേര് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരുമായിട്ടും ചർച്ച ചെയ്തു, യൂത്ത് കോൺഗ്രസ് നേതൃത്വവുമായി അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഈ യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻഭാരവാഹികളാണ്, ഞങ്ങളെല്ലാം ചർച്ച ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ അഭിപ്രായവും ഞങ്ങൾ തേടിയിരുന്നു, ഞാനും ശ്രീ ബെന്നി ബഹ്റാനും കെ സി ജോസഫും. അദ്ദേഹം ബാംഗ്ലൂരിൽ പോയി അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്, എന്നാലും അദ്ദേഹവുമായി ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തിയിരുന്നു. അദ്ദേഹം ഒരു പേരും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഞങ്ങൾ മൂന്ന് പേരുകളും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ എല്ലാവരുമായി ചർച്ച ചെയ്ത് വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതല്ലേ കഴിഞ്ഞകാല പാരമ്പര്യം എന്ന് അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനാണ് കൈകാണിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലാണോ ആ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി? അത് 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 പറഞ്ഞല്ലോ, നിലവിലുള്ള പ്രസിഡൻ്റ് ആണ് തീർച്ചയായിട്ടും. ഇപ്പോൾ കെ എസ് യുവിൽ ഞങ്ങൾ അങ്ങനെയായിരുന്നു, കെ എസ് യുവിൽ അഭിജിത്ത് മാറിയ അവസരത്തിൽ ഒരു പുതിയ പ്രസിഡൻ്റിന് അപ്പോൾ ഇലക്ഷനല്ല, അവരവിടെ നോമിനേറ്റ് ചെയ്യായിരുന്നു എൻ എസ് യു, ഒരു അഭിപ്രായ സമവായം ഉണ്ടാക്കി ഒരു പേര് സജസ്റ്റ് ചെയ്യണം എന്ന് അഭിജിത്തിനോട് നിർദ്ദേശം നൽകി.
അഭിജിത്ത് നിർദ്ദേശിച്ച പേരാണ് നമ്മുടെ അലോഷി. അപ്പോൾ അതേ രീതി തന്നെയാണ് ഇതിലും ഞങ്ങൾ തുടർന്നത്. നിലവിലുള്ള പ്രസിഡൻ്റ് എല്ലാവരുമായി ആലോചിച്ച്, പക്ഷേ അതിൻ്റെ അർത്ഥം അഭിജിത്തിന് അർഹതയില്ല, അഭിജിത്തിന് അതിനുള്ള വിജയസാധ്യതയില്ല എന്നൊന്നും ഞങ്ങളെടുത്ത് പിന്നെ ഈ പുതിയ ബാങ്കോട്ടം വന്ന സ്ഥാനാർത്ഥിത്വത്തിൻ്റെ പിന്നിൽ അങ്ങനെ ഒരു 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 വ്യാഖ്യാനത്തിനും സാധ്യതയില്ല.